ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയുള്ള മഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ബിരിയാണി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ പൗഡറായിട്ടോ എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ വിനാഗിരി എന്നിവ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി വിനാഗിരി ഇല്ലെങ്കിൽ ഒരു സ്പൂൺ നാരങ്ങ നീരൊഴിച്ചാലും മതി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഒരുപാട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു നുള്ളു വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നന്നായി പുരട്ടിയതിന് ശേഷം അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ ആയിട്ടുണ്ട് ചിക്കൻ നല്ല സെറ്റായിരിക്കുവാണ് ഇനി ഒരു ചീനിച്ചെട്ടി ഗ്യാസിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് വേവിച്ചാൽ മതിയാകും അതിൽ കൂടുതൽ വേവിക്കേണ്ട നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ചിക്കൻ എല്ലാം മാറ്റിയെടുക്കാം ഈ ചിക്കൻ സ്റ്റോക്ക് നമുക്കിനി ആവശ്യമുള്ളതാണ് ചിക്കൻ പീസെല്ലാം ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യുന്നതിനുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് വറുത്തു കോരാം അതിനായി ആദ്യം തന്നെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം നമുക്ക് വറുത്ത് കോരാം ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സവാള ഇട്ട് വറ ഫ്രൈ ചെയ്യാം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം ഇതിപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിനി കോരി മാറ്റാം അതേ ഓയിലിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരാവുന്നതാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഏകദേശം ഒരു മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണേ അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നല്ല ഫ്രൈ ആയി വന്നിട്ട് നമുക്കൊന്ന് കോരി മാറ്റാം അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കനിൻ്റെ ഗ്രേവി റെഡി ആക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ ഈ സവാളയും ഇതെല്ലാം കോരി അതേ എണ്ണയിലേക്ക് തന്നെയായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനിടുന്നത് സവാള ഫ്രൈ ചെയ്താൽ അതേ ഓയിലിൽ തന്നെയാകുമ്പോൾ ചിക്കൻ ഒരു പ്രത്യേക ഫ്ലേവർ കൂടി കിട്ടും അതുമാത്രമല്ല നമുക്ക് ഓയിലൊട്ടും വേസ്റ്റ് ആവുകയും ഇല്ല നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതിയാകും എന്നിട്ട് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഈ ഒരു പരുവത്തിൽ മതിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്താൽ മതി ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് തന്നെ ഗ്രേവിക്ക് ആവശ്യമായ സവാള കൂടി ഇട്ട് കൊടുക്കാം അതിനൊപ്പം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിയിൽ യൂസ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരിയ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം വളരെ കുറഞ്ഞ അളവിൽ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നമ്മുടെ കറിക്ക് എക്സ്ട്രാ ഫ്ലേവർ നൽകുന്നതാണ് എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിക്കാം സവാളയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരേണ്ടതുണ്ട് അതിനായിട്ടാണ് നമ്മളിങ്ങനെ മൂടി വെച്ച് വേവിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിവയിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് ഏകദേശം ഒരു ഗ്ലാസ് അളവിൽ മാറ്റി വെച്ചിട്ട് വേ ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ അത് നമുക്ക് റൈസ് റെഡിയാക്കുമ്പോൾ ആവശ്യമുള്ളതാണ് ചിക്കൻ സ്റ്റോക്ക് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി രണ്ട് മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടി ഇട്ട് കൊടുത്ത് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി മൂടി വയ്ക്കാം ഇനി നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം അതിനായി ഒന്നര ഗ്ലാസ് ജീരകശാല റൈസ് ആട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് റൈസ് റെഡിയാക്കുന്നതിനായി പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് നെയ്യിട്ട് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മുടെ റൈസിന് ഒരു എക്സ്ട്രാ ഫ്ലേവർ നൽകും നന്നായി ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാല കൂട്ടുകൾ കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഗ്രാമ്പു ഏലയ്ക്ക കുരുമുളക് പെരിഞ്ചീരകം പട്ട വിലയിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ ഇരട്ടിയായിട്ടായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റൈസ് നന്നായിട്ട് കഴുകി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് മൂടി വയ്ക്കാവുന്നതാണ് ഒരു ആറ് ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ വെള്ളം ഒന്ന് വലിഞ്ഞിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ഒരു ഗ്ലാസ് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇത് നമുക്ക് മൂടി വയ്ക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതിനെ വേവിച്ചെടുക്കാൻ ഒരു ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മാഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ബിരിയാണിയുടെ പ്രത്യേകത നമ്മളിത് ദം ചെയ്യുന്നില്ല കേട്ടോ സെപ്പറേറ്റ് ആയിട്ടാണ് കഴിക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കൊര സവാളയും മണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം ദം ചെയ്യാതെ ബിരിയാണി കഴിക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബാ